ഇപ്പൊ ഞാൻ ഈ ചേമ്പില് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ ചേമ്പിന്, നമ്മുടെ പാൽച്ചേമ്പ് അതിന്റെ ഒന്നും ഇലയല്ല. ഇതൊരു തോരൻ വെക്കുന്ന ചേമ്പ് തന്നെയാണ്, അതിന്റെ ഇലയാണ്. ഇവിടെ എന്റെ എനിക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ട്, അതൊന്ന് ഞാൻ പറിച്ചെടുത്തതാണ്. അപ്പം ഞാനിത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും തേങ്ങയും ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒരു പൾസ്. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായിക്കോട്ടെ. ഇപ്പൊ ഞാൻ പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പാന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു സ്പൂൺ ഒരല്പം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണിത്, ഇതിട്ട് കൊടുക്കുക അതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ച് ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക്. ഞാനിതൊന്ന് ഇതിപ്പോ നല്ലതുപോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലതുപോലെ ആയിട്ടുണ്ട്. ഈ തോര നല്ല ടേസ്റ്റിയാണ്. ഇപ്പം ചേമ്പിലെന്ന് പറയുമ്പോ നമ്മളെല്ലാം വിചാരിക്കും കുഴഞ്ഞു പോകത്തില്ലേ, ചൊറിയത്തില്ലേ, അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.